വന്നാ പിന്നെ മുമ്പിലേക്ക് വേഗോ എൻ്റെ കൂടെ തന്നെ വരികയാണ്. വാ വാ. ഹായ്, A&J Dream Riders-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ അബുദാബി സാദിയത്ത് ഐലൻഡിലുള്ള ലൂവർ മ്യൂസിയത്തിനടുത്താണുള്ളത്. എൻ്റെ പിന്നിൽ കണ്ടോ ഈ ഒരു മ്യൂസിയം, ലൂവർ മ്യൂസിയം. പാരീസിൽ കഴിഞ്ഞാൽ പിന്നെ അബുദാബിയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അമേസിംഗ് ആണ്. ഇതിനു മുമ്പ് ഞാനൊരിക്കലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഈ ഒരു മ്യൂസിയം എന്ന് കിടക്കുന്ന വെള്ളത്തിലാണ്. അതിന് തൊട്ടടുത്തായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാർക്കുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്നുണ്ടാവും. മനോഹരമായിട്ടുള്ള വോക്ക് വേ ഉണ്ട്. ബീച്ചിൻ്റെ സൈഡിൽ കൂടി തന്നെ കപ്പിൾസൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാട്ടോ. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല പിക്ചേഴ്സ് എടുക്കുക. ധാരാളം ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. പിന്നെ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. നല്ല രസമുള്ള കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഒരു ഭാഗത്ത് ലൂവർ മ്യൂസിയം, അതിന് തൊട്ടടുത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ധാരാളം പാർക്കിംഗ് ലോട്ട്സും ഉണ്ട്. എല്ലാം കവേർഡാണ് കേട്ടോ. ഓൾമോസ്റ്റ് പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം. നമ്മളവിടുന്ന് കയറി വന്ന വഴി അതിൻ്റെ വരുമ്പോൾ തന്നെ ഉണ്ട്. ഒരു സൈഡിൽ ഫുള്ള് മരങ്ങളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വോക്ക് വേ ആയിട്ട് നല്ല കല്ലൊക്കെ ഇട്ട് വിരിച്ച് നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഈ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം കണ്ടോ, നമ്മൾ സിഗരറ്റ് കുറ്റികളൊക്കെ ഇടാനുള്ളൊരു എന്താ പറയണ്ടേ, നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം ഇത്. ഇവിടെ കണ്ടോ വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തൊന്നും യാതൊരു വേസ്റ്റും ഇല്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാട്ടോ ഉള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പടവുകളൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റെപ്പുകളൊക്കെ. പക്ഷെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നോ ആക്സസ് എന്നും പറഞ്ഞിട്ട്. പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹെവി ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെന്തായാലും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണില്ല, ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് കാണാം. നടന്നു പോകുന്ന വഴിക്ക് രണ്ട് സൈഡും മരങ്ങളും അതുപോലെ തന്നെ ഒരു വലിയൊരു കൊടിമരം കണ്ടോ. ഇവിടുത്തെ യുഎയുടെ ഫ്ലാഗാണിത്. ഒരാൾ അവിടെ നിന്ന് നടന്നു വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. തിന്നാനൊന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ. ലൂവർ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സ്ട്രക്ചറുകൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ചെറിയൊരു പാറ്റേൺ, അതായത് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുറത്ത് വെച്ച ഫ്ലെക്സി തന്നെയുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ, പ്രതിമകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചെറിയ പാറ്റേൺ ഉണ്ട് ഈ ഫുള്ള് അങ്ങത്തോളം വെച്ച ഫ്ലെക്സിൽ. കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളൂ, ഒരു രക്ഷയില്ല കേട്ടോ. അതേ പറഞ്ഞു നോക്കിയേ, എവിടെയൊക്കെ പോണേ. ഇവിടെ ഉള്ളതിലും മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച ഉണ്ടോ. ഇത് ഇവർ കല്ല് വെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ഭംഗിയാന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊരു ഫ്രെയിം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കല്ല് നിറച്ച് വെച്ചിരിക്കുക ഇവർ. എന്തോ രസം എന്നറിയാം കാരണം മറ്റേ കല്ല് തന്നെയാണ് സംഭവം. ഇത് പലതരം കല്ല് കണ്ടോ, മെറൂണ്, നമ്മുടെ സാധാരണ കല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ആഹാ, ഇവിടെ എത്തിയില്ലോ നോക്കട്ടെ. ആ ഒരു സൈഡ് തൊട്ടിട്ട് നമ്മൾ വരുന്ന എൻട്രൻസ് വരെ ഈ സെയിം പാറ്റേണിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. എന്തോരം കാറ്റാർവാഴ നോക്കിയിട്ട് ഇവരെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഒരുപാടുണ്ട്. വരുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. ഇപ്പം ഇത് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ വന്നു, ബാക്കി തന്നെ വരുന്നുണ്ട്. ഇതേ വന്നല്ലോ താരം. എന്നാ പിന്നെ മുമ്പിലേക്ക് വേഗോ, എൻ്റെ കൂടെ തന്നെ വരികയാണ്. വാ വാ, എന്നാ പിന്നെ ഫോണില്ലെങ്കിൽ. ഇവിടുത്തെ വെള്ളം കണ്ടോ, എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നുള്ളത്. ദേ ഒരു കാക്ക ഇരിക്കണേ. ഇവിടെ ഗൾഫിൽ കാക്കേനെ കാണാൻ വളരെ കുറവായിട്ടാ. ദേ പോണ ഒരു കാക്ക. ആ അതേ താരം വന്നല്ലോ. ഈ ഒരു ലൂവർ മ്യൂസിയത്തിലും ഉണ്ട് കേട്ടോ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ആൾക്കാർ കയാക്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് ഒരുപാട് നടന്ന് കാണാൻ പറ്റാത്തവർക്കാണ് ഇലക്ട്രിക് ബോഗികളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ നല്ല രസമുണ്ട്, ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ. ഇരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഇരിക്കണം, നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലേഡീസിനും ജെൻസിനും വേറെ സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട്. എന്താ സെറ്റപ്പ് അല്ലേ ഇവിടുത്തെ ഈ ഒരു മ്യൂസിയം എന്ന് പറയണതല്ലേ, വെള്ളത്തിൽ അതും ആൾക്കാർക്ക് പോകാനുള്ള ആക്സസ്, പിന്നെ അതുപോലെ തന്നെ കയാക്കിങ്ങിനുള്ള ആക്സസ്. വളരെ ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു പാർക്ക്, നല്ല അടിപൊളി സൺസെറ്റ് കാണാം. അബുദാബിയിലുള്ളവർ ഒരു കാരണവശാലും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത്, എന്തായാലും വന്നിട്ട് കാണാൻ കേട്ടോ. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാത്ത സമയത്ത് നല്ല ചൂടുണ്ടാവും, വെയിലടിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഉച്ച സമയത്തെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം വരാൻ ശ്രമിക്കുക. വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പിക്ചേഴ്സും നല്ല വീഡിയോസൊക്കെ എടുക്കാം നമുക്ക് ഇവിടുന്ന്.